ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാജിക് ടേസ്റ്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഡിഷുമായിട്ടാണ്, മാംഗോ മലായ് കുൽഫി. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് അര ലിറ്റർ പാലാണ്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, കുറച്ച് ബദാം പരിപ്പ്, പിസ്ത, ആറ് ഏലക്കായ, കുറച്ച് അണ്ടിപ്പരിപ്പ്, പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള നല്ല മധുരമുള്ള ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ചെറിയ മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും പിസ്തയും ഏലക്കായും ഒക്കെ ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിയിൽ വെച്ച് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് പൊടിഞ്ഞ ശേഷം അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരത്തിന് അനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാല് തിളക്കാനായി വെച്ച് കൊടുക്കാം. നമുക്ക് ഗ്യാസിന്മേ ഒരു പാത്രത്തിൽ പാല് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാലൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പാൽപ്പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കുൽഫി നല്ല സോഫ്റ്റ് ആയിട്ട് വരാനാണ്. പാൽപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല അടിപൊളി ഡിഷാണ് കേട്ടോ ഇത്, മലായ് കുൽഫി. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചത് ഇട്ട് കൊടുക്കാം. അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കണം, അടിക്കൊന്നും പിടിക്കാതെ. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരും ഇതൊക്കെ ഒന്ന് ചേർത്ത് തിളച്ചൊക്കെ വരുമ്പോൾ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി കുൽഫി തന്നെയാണ്, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരില്ല, നല്ല വീട്ടിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് തന്നെയാണിത്. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച മാങ്ങ എടുത്ത് അതിലേക്കായത് ഒഴിച്ചു കൊടുക്കണം. അതിനുവേണ്ടി മാങ്ങയുടെ മുകൾ ഭാഗം ഒന്ന് ചെത്തി കൊടുക്കാം. മാങ്ങയുടെ മുകൾ ഭാഗം ചെത്തിയെടുത്ത ശേഷം നമ്മൾ ഉള്ളിൽ നിന്ന് അതിൻ്റെ അണ്ടി, മാങ്ങ അണ്ടി ഒന്ന് എടുത്തു മാറ്റണം. അപ്പോൾ കുറേ നേരം പരിശ്രമിച്ചിട്ടാണ് കിട്ടിയത്, മാങ്ങണ്ടി എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുൽഫി ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് കുൽഫി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് കൂട്ടുകാരൻ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി കുൽഫി തന്നെയാണിത്. ഇനി ആ മുകൾ ഭാഗത്ത് നിന്ന് നമ്മൾ ചെത്തി മാറ്റിയത് അവിടെ തന്നെ വെച്ച് ഫ്രീസറിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രീസറിൽ വെക്കുമ്പോൾ അടിയിൽ വെച്ച ആ പാത്രത്തിൻ്റെ ആവശ്യമില്ല. പാത്രം ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് കട്ടയായി കിട്ടും. പാത്രം വെച്ചതുകൊണ്ട് കുറേ സമയം പിടിച്ചു, അപ്പോൾ നല്ല കട്ടയായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മാംഗോ മലായ് കുൽഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല അടിപൊളിയായിരുന്നു ഇത്. മക്കളിങ്ങനെ നോക്കി നിൽക്കാനും അതിൻ്റെ സ്മെല്ലും ഇതൊക്കെ, ഐസ്ക്രീം നല്ല കുൽഫിൻ്റെ സ്മെല്ലല്ലേ.
അപ്പോൾ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത്, അവരടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ടേസ്റ്റ് നോക്കാനായി അവരുടെ കയ്യിൽ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. മാസലാമാ.